കോഴിക്കോട് വടകരയിലെ വ്യാപാരി രാജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. തൃശൂർ സ്വദേശി മുഹമ്മദ് ഷഫീഖിനെയാണ് വടകര പോലീസ് പിടികൂടിയത്. തൃശൂർ തിരുത്തള്ളൂർ സ്വദേശിയായ മുഹമ്മദ് ഷഫീഖിനെ തൃശൂരിൽ വെച്ച് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല നടത്തിയ ശേഷം ഇയാൾ തൃശൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. രാജനെ പ്രതി പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാണ്. രാജൻ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. പ്രതി കുറ്റം സംബന്ധിച്ചതായി കോഴിക്കോട് റൂറൽ എസ് പി കറുപ്പസ്വാമി അറിയിച്ചു. 22 വയസ്സുള്ള മുഹമ്മദ് ഷഫീഖ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സോഷ്യൽ മീഡിയ വഴിയായിട്ട് പരിചയപ്പെട്ടിട്ട് റോബറി ചെയ്ത കേസുകളുമുണ്ട്, അല്ലാതെ മറ്റു കേസുകളുമുണ്ട്. വേറെ ജില്ലയിൽ നമ്മൾ കേസുള്ളതായിട്ടാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ആളുകളെ പരിചയപ്പെട്ട് അവരുമായി സൗഹൃദം കൂടി മോഷണം നടത്തുകയാണ് പ്രതിയുടെ രീതി. ഇക്കഴിഞ്ഞ December 24 അർദ്ധരാത്രിയാണ് രാജനെ വടകരയിലെ സ്വന്തം കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഏറെ വൈകിയിട്ടും രാജൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. രാജന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും കടയിലെ പണവും മോഷണം പോയിരുന്നു. സംഭവ ദിവസം രാത്രി രാജനൊപ്പം നീലക്കുപ്പായമിട്ട് ഒരാൾ ഉണ്ടായിരുന്നതായി തൊട്ടടുത്ത കടക്കാർ പോലീസിന് മൊഴിയും നൽകി. ഇതനുസരിച്ചുള്ള അന്വേഷണത്തിൽ ചില CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം കിട്ടിയ സൂചനകളാണ് കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സഹായകരമായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.